ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലും മുംബൈ ഇന്ത്യൻസിന് വിജയത്തോടെ അരങ്ങേറാനായില്ല. തൻ്റെ മുൻ ഫ്രാഞ്ചൈസിയായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ 6 റൺസിനായിരുന്നു മുംബൈയുടെ തോൽവി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസായിരുന്നു നേടിയത്. 4 ഓവറിൽ 14 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്ത ബുംറയാണ് ഗുജറാത്തിനെ തകർത്തത്. അതേസമയം ഗുജറാത്ത് ബാറ്റിംഗ് നിരയിൽ സായി സുദർശൻ അല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. അതേസമയം ശുഭ്മാൻ ഗിൽ 31 റൺസായിരുന്നു നേടിയത്. മറുപടി ബാറ്റിംഗിൽ മുംബൈക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുക്കാനാണ് സാധിച്ചത്. മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മയും ഡിവാൾഡ് ബ്രേവ്സും ബാറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ശതമാനവും ആരാധകർ മുംബൈ അനായാസം ജയിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇവരുടെ വിക്കറ്റ് പോയതിനു ശേഷം വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു ഗുജറാത്ത് ബോളർമാർ കാഴ്ചവെച്ചത്. മത്സരത്തിൽ രോഹിത് ശർമ്മ 29 പന്തിൽ 43 ഡിവാൾഡ് ബ്രേവിസ് 38 പന്തിൽ 46 തിലക് വർമ്മ 25 ടീം ഡേവിഡ് 11 ഹാർദിക് പാണ്ഡ്യ 4 പന്തിൽ 11 നേടി പുറത്താവുകയായിരുന്നു. എന്നിരുന്നാലും ത്രില്ലർ വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ നേടിയിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനു വേണ്ടി അസ്മത്തുള്ള ഒമർ സാസായി 2 വിക്കറ്റ് നേടിയപ്പോൾ ഉമേഷ് യാദവും 2 വിക്കറ്റ് നേടി. സായി കിഷോർ 1 വിക്കറ്റ്, സ്പെൻസർ ജോൺസൺ 2 വിക്കറ്റ്, മോഹിത് ശർമ്മ 2 വിക്കറ്റ് എന്നിങ്ങനെ തിളങ്ങി.